നമസ്കാരം, ഞാൻ ആദ്യപ്രഭ എം കെ, ഡോക്ടർ എച്ച് എസ് എസ് കോടകത്തു നിന്ന് വരുന്നു. ഞാൻ സീനിയർ എസ് പി സി കാഡറ്റാണ്. എസ് പി സിയുടെ ഭാഗമായിട്ടുള്ള പഠനയാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആനന്ദാശ്രമത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു. ഒരുപാട് കാഴ്ചകളൊക്കെ ഇവിടെ കാണാൻ പറ്റി. ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാതി ഭേദമന്യേ എല്ലാ സർവ ജീവജാലങ്ങളെയും ഇവിടെ ഒന്നായി തന്നെയാണ് കാണുന്നത്. അതിനി മൃഗങ്ങളായിക്കോട്ടെ, മനുഷ്യന്മാരെ ആയിക്കോട്ടെ, എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനകത്തായിട്ടുള്ളതും പുറത്തായിട്ടുള്ള ഒരുപാട് വ്യക്തികളെ കാണാൻ വേണ്ടി സാധിച്ചു, അവരോടൊക്കെ സംസാരിക്കാൻ വേണ്ടി സാധിച്ചു. അതൊക്കെ ഒരു നല്ല അനുഭവമായി എൻ്റെ ജീവിതത്തിലുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരുപാട് പ്രകൃതി ഭംഗിയേറിയ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. പ്രകൃതിയെ ഇവർ സ്വന്തം ഒരു മനുഷ്യന്മാരുടെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് ഇവർ കാണുന്നത്. നമസ്കാരം, എൻ്റെ പേര് വിശ്വശ്രീ. ഞാൻ 9-ാം ക്ലാസ് എസ് പി സി സീനിയർ കാഡറ്റാണ്. ഡോക്ടർ ഇ ജെ എച്ച് എസ് എസ് കോടകത്തു നിന്ന് വരുന്നു. ഞങ്ങളിവിടെ ആനന്ദാശ്രമത്തിലെത്തിയപ്പം വളരെ നല്ല കാഴ്ചകളാണ് കണ്ടത്. ശ്രീധരൻ സാർ എടുത്ത നല്ല ക്ലാസ്സുകൾ കിട്ടി. നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട വളരെ കുറേ കാര്യങ്ങളെക്കുറിച്ച് സാർ വളരെ ലളിതമായിട്ട് പറഞ്ഞിരുന്നു. നമ്മൾ ജീവിതത്തിൽ ഇനി നമ്മൾ പാലിക്കേണ്ടതും നമ്മളെ സമൂഹത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുമായ കുറേ കാര്യങ്ങളെക്കുറിച്ച് സാർ നമുക്ക് പറഞ്ഞിരുന്നു. ഞാൻ സുദേവ്, ഞാൻ കോടക് സ്കൂളിലാണ് വരുന്നത്. ഞാൻ ആനന്ദാശ്രമം പഠന സന്ദർശനത്തിനോട് വന്നതാണ്. ഈ പരീക്ഷയൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ വന്ന് എൻ്റെ പകുതി സ്ട്രെസ്സും കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രകൃതിയും അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളുടെ സ്വഭാവവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീധരൻ സാർ വളരെയധികം നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസ് ഇവിടെ നടത്തി. അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്, അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ജീവിതത്തിന് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് എന്നൊക്കെ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. എനിക്ക് ഈ ക്ലാസ്സും ഇവിടുത്തെ സ്ഥലവും എല്ലാം ഇഷ്ടപ്പെട്ടു. എൻ്റെ പേര് അമൽ തോമസ്. ഞാൻ കോടക് സ്കൂളിൽ നിന്ന് വരുന്നു. ഇവിടെ ആനന്ദാശ്രമം സന്ദർശിക്കാൻ വേണ്ടി വന്നു. ഇവിടെ ശ്രീധരൻ സാറിൽ ഞങ്ങൾക്ക് കുറേ ക്ലാസ് എടുത്തു തന്നു. സമാധാനത്തെ അല്ലാത്തതിനെക്കുറിച്ചും ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തെ എങ്ങനെ വേണമെന്നെല്ലാം കുറേ ക്ലാസ്സുകൾ പറഞ്ഞു തന്നു. സാറിൻ്റെ ക്ലാസ് വളരെയധികം ഉപകാരപ്പെട്ടതായിരുന്നു, വളരെ രസകരമായിരുന്നു. അങ്ങനെ കോടത്ത് ഗവൺമെൻറ് അംബേദ്കർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വന്ന എസ് പി സി കുട്ടികൾ 40 കുട്ടികളുമായിട്ട് ഞങ്ങളിവിടെ എത്തി. അപ്പം ഞങ്ങൾക്ക് നല്ല രീതിയിൽ നല്ലൊരു സ്വീകരണവും അതോടൊപ്പം ഞങ്ങൾക്ക് ഇവിടെ നേച്ചർ വോക്കും അതോടെ ഞങ്ങളെ നല്ല ക്ലാസ്സും വളരെ ഊർജ്ജസ്വലമായിട്ട് നല്ല ക്ലാസ് ആത്മീയമായിട്ടും കുട്ടികളെ വളരെ ഇഷ്ടപ്പെട്ട ക്ലാസ്സും ഒക്കെ ആയിട്ട് ഞങ്ങളെ ഇവിടെ നല്ല രീതിയിൽ സ്വീകരിച്ച ഈ ആനന്ദാശ്രമം ഉള്ള എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്ടർ അംബേദ്കർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്. നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഈ ആനന്ദാശ്രമം കാണാൻ വരുന്നത്. ഇവിടെ വന്നപ്പോൾ നല്ല അനുഭവങ്ങൾ, നല്ല സ്വീകരണമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ക്ലാസ് അറ്റൻഡ് ചെയ്തു. അത് നല്ല കുട്ടികൾക്കായാലും ഞങ്ങൾക്കായാലും മികച്ചൊരു ക്ലാസ് തന്നെയായിരുന്നു. Thank you.
ശ്രദ്ധിക്കുന്നില്ല, സുഖമില്ലാത്തവർ ശ്രദ്ധിക്കുന്നു.
ശ്രദ്ധിക്കാതെ ആൾക്കാർക്ക് പറയും, നിങ്ങൾക്ക് കരുണ സ്നേഹം ഉണ്ടെങ്കിൽ ഭഗവാന് നിങ്ങളുടെ അടുത്ത വരും, നിങ്ങളെ ഒന്നും ചെയ്യാൻ ആവശ്യമില്ല, അങ്ങനെ പറയും. മനസ്സിലായോ? നിങ്ങളിൽ കാരുണ്യവും സ്നേഹവും ഉണ്ടെങ്കിൽ ദൈവം നിന്റെ അടുത്തേക്ക് ഓടി വരുന്ന പറയാം. ദൈവം പറയാം, അർത്ഥം മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അപ്പോ ഇത് മൂന്ന് ഇൻസിഡന്റ് മതി ഇതില് പഠിക്കാനായിട്ട് എന്തുണ്ട് അത് നിങ്ങൾ എഴുതണം. ാണ് കൂടുതൽ ഉത്സവം ഉണ്ടാകുന്നത്. മറ്റുള്ളവരുടെ ബലഹീനതകൾ നാം മനസ്സിലാക്കുമ്പോൾ അവരോട് കൂടുതൽ സൗമ്യമായി പെരുമാറണം. ബുദ്ധന്റെ മൂല്യങ്ങളെ കൂട്ടുപിടിച്ച് നന്മ കൈവരിക്കുക. എപ്പോഴും ശാന്തമായിരിക്കുക. ഭയം വെടിയുക. നന്മയുടെയും സാഹോദര്യത്തിന്റെയും പാത പിന്തുടരുക. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക. ഫസ്റ്റ് പോയിന്റ് റിപ്പീറ്റ്. രണ്ടു കൈകൾ കൂട്ടിമുട്ടുമ്പോഴാണ് കൂടുതൽ ഉത്സവം ഉണ്ടാകുന്നത്. സ്നേഹവും നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധിയും നേരിടാൻ സാധിക്കും. ഒരു പ്രശ്നത്തെ അടിസ്ഥാന കാരണം നമ്മുടെ പ്രതികരണങ്ങളാണ്. നമ്മുടെ ശത്രുക്കളോട് സ്നേഹത്തോടെ പെരുമാറുക. എങ്ങനെയായാലും അത് മറ്റൊരാൾ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ അത് എത്തും. ആരെയും ഭയക്കാതെ നിൽക്കുക. കരുണയും നന്മയോടും കൂടി ജീവിക്കുക. ഒന്നാമത്തെ സംഭവത്തിൽ ക്ഷമയാണ് വേണ്ടത്. രണ്ടാമത്തെ സംഭവത്തിൽ മരണത്തെക്കുറിച്ച് ഭയപ്പെടാതിരിക്കുക. മൂന്ന്, കാരുണ്യവും സ്നേഹവും ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ തേടി വരും. നാല്, സ്നേഹം ഉള്ളിടത്ത് ദൈവം ഉണ്ടാകും. ഇത് നമ്മുടെ മനസ്സാണ് ദൈവം. കരുണയും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ടാകും. ഏതൊരാളും തരുന്ന വസ്തുവിന്റെ നല്ല വശവും മോശവശവും നാം മനസ്സിലാക്കണം. പരസ്പര സ്നേഹവും ദയയും ഉള്ളവരായിരിക്കണം. മനസ്സ് ശുദ്ധമാണെങ്കിൽ ലോക ശുദ്ധമായിരിക്കും. പ്രകൃതിയിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കുക. നന്മ, ശാന്തി, സമാധാനം എന്നിവ സ്വീകരിക്കുക. മനസ്സ് നന്നായി ചുറ്റും തിളക്കമുണ്ടാകും. മനസ്സാണ് മനുഷ്യന്റെ മുഖം. ശ്രദ്ധത നമ്മെ ശാന്തമാക്കുന്നു. കാരുണ്യവും നന്മയും മനുഷ്യരുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവൻ ദൈവതുല്യനാണ്. എന്താണ് ഞാൻ ചോദിച്ചത് നിങ്ങളോട്? മനസ്സിലായ? എന്താണ് ഞാൻ ചോദിച്ചത്? എന്താ ഞാൻ ചോദിച്ചത്? നമ്മൾ ഒരു വണ്ടി ഓട്ടാണെന്ന് സങ്കല്പിക്കുക. നമ്മളാണല്ലോ വണ്ടി ഓട്ടിയത് അല്ലേ? വേറാളല്ലോ. ഞാൻ പറഞ്ഞ നമ്മളാണ് വണ്ടി ഓട്ടുന്നത് സങ്കല്പിക്കുക. ഡ്രൈവറുടെ വയസ്സത്ര? കഥ കഴിഞ്ഞിട്ടാ ഞാൻ ചോദിച്ചത്. ആ ഡ്രൈവറുടെ വയസ്സത്ര? ആരാ വണ്ടി ഓട്ടിയത്? നമ്മള്. ആ ഡ്രൈവറുടെ വയസ്സത്ര? നമ്മുടെ വയസ്സ്. ഇത്രയല്ലോ. എത്ര നിസ്സാര കാര്യം. നിങ്ങൾ എന്താ ആലോചിച്ചറിയോ? 2 കിലോമീറ്റർ പോയിട്ട് ഇത്ര ആൾ കഴിയും. 2 കിലോമീറ്റർ പോയിട്ട് ഇത്ര ആൾ കഴിയും. സീറ്റ്സ് ഇല്ല അല്ലേ? നാലാളുണ്ട്, പിന്നെ രണ്ടാളുണ്ട്, പിന്നെ മൂന്നാൾ കഴിയും. അപ്പൊ ആ കണക്കിലാണ് പോയത് അല്ലെ? ഞാൻ പറഞ്ഞു, ആദ്യമേ പറഞ്ഞു, ആ നമ്മളാണ് ആ കാറിന്റെ ഡ്രൈവർ. അത്രമാത്രം ഞാൻ പറഞ്ഞു, നമ്മളാണ് വണ്ടി ഓടുന്നതെന്ന് സങ്കല്പിക്കുക. പണ്ടെല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ ലാഭമൊന്നും ഇല്ലായിരുന്നു. മനസ്സിലായ? നിങ്ങൾ പഠിക്കുന്ന പോലത്തെ ലാബ് കാര്യങ്ങളൊന്നും പണ്ട് സ്കൂളിലില്ല. അപ്പൊ നമ്മളോട് ഇങ്ങനെ ടീച്ചർ പറയുന്നു, ഇതൊരു ട്യൂബ് ആണെന്ന് സങ്കല്പിക്കുക, ഇതൊരു ട്യൂബ് ആണെന്ന് സങ്കല്പിക്കുക. അപ്പൊ ഞങ്ങൾ സങ്കല്പിക്കും. മനസ്സിലായ? ഞങ്ങൾക്ക് ട്യൂബ് ഒന്നും ഇല്ല സ്കൂളിൽ. അപ്പൊ ഞങ്ങൾ സങ്കല്പിക്കണം. മനസ്സിലായ? ഇതിന് സൾഫ്യൂരിക് ആസിഡ് ആണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് ഇന്ന് സങ്കല്പിക്കണ്ട. മനസ്സിലായില്ല? എല്ലാ സൗകര്യങ്ങളും സ്കൂളിലുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കുന്നേല. പെട്ടെന്ന് ടീച്ചറെ കൂട്ടി കൊണ്ടുപോകുന്നു. നിങ്ങൾക്ക് ട്യൂബ് എടുത്തിരുന്ന് അതെടുത്തിരുന്ന് രാവിലെ കൊണ്ടുപോകുന്ന കാര്യങ്ങളെല്ലാം ഒരു കവിത ചൊല്ലുന്നുണ്ടെങ്കിലും മനസ്സിലായില്ലേ? മലയാളത്തിൽ കവിത ചൊല്ലുന്നുണ്ടെങ്കിൽ നമ്മള് സങ്കല്പാണ്. മനസ്സിലായില്ലേ? ഒരു മലയാള പദ്യം പഠിക്കുന്നുണ്ടെങ്കിൽ അതിലെല്ലാം പറയുന്നത് ഇങ്ങനെ, എല്ലാ നാളും മണ്ണിൽ നടപ്പാൻ എൻ്റെ ഒരു പുതുക്കം മെരുപ്പിച്ചാൽ. പിന്നെ പറയും, മാനത്തിങ്ങനെ ഞാൻ പറക്കാൻ വേണ്ടിട്ട് എനിക്ക് അധ്യായ മോഹമുണ്ട്, അതുകൊണ്ട് ഞാനൊരു മഞ്ഞ കിളിയായി തീർന്നെങ്കിൽ. പിന്നെ പറയും, കാടിന് മുകളിൽ കുന്നിന് മുകളിൽ മോടി കലർന്ന് പറക്കും ഞാൻ. എങ്ങനെയാണ് പറക്കല്? ചിറകില്ലാതെ പറക്കാൻ കഴിയും. നിറവെൺമുകിലായി തീർന്നെങ്കിൽ പറയും. എന്താണ് നിറവെൺമുകിൽ? എന്താണ് മേഘം അല്ലേ? അതിന് ചിറക് വേണ്ട. മനസ്സിലായില്ലേ? സങ്കല്പിക്കാതെ സങ്കല്പിച്ചാലേ നമ്മുടെ ഇടയിൽ എത്തിച്ചേരാൻ പറ്റും. മനസ്സിലായില്ലേ? നിങ്ങൾ എന്തെങ്കിലും ഭാവിയിൽ ആവണം എന്ന് സങ്കല്പിച്ചാൽ മാത്രമേ, ഒരു വലിയ ആളാവണം എന്ന് സങ്കല്പിച്ചാൽ മാത്രമേ ആരെങ്കിലും ആയിട്ട് ചെറിയൊരാളെങ്കിലും ആയിട്ട് മാറാൻ പറ്റൂ. മനസ്സിലായ? ഒരു വലിയ ലക്ചർ ആവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലേ നമ്മൾ ഫ്രീ ഉണ്ടെങ്കിൽ ആവാൻ സാധിക്കും. മനസ്സിലായ?
ഭാവിയിൽ നമ്മൾ ഇങ്ങനെ ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്നത് നിങ്ങളല്ല, നിങ്ങളുടെ മക്കളാണ്. ഇത്രയും പ്രായമുള്ള നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ എന്റെ മുന്നിലിരിക്കുന്നത്. 25 വർഷത്തിന് ശേഷം എന്നെ പോലെ ഒരാൾ നിങ്ങളുടെ മക്കളോട് നിങ്ങളുടെ, അതായത് നിങ്ങളോട് ഇപ്പൊ ഞാൻ പറയാണ്, നിങ്ങളുടെ രക്ഷിതാക്കളെ കുറിച്ച് ഒരു ഖണ്ണി എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറിച്ചാണ് ആ മക്കളെ എഴുതേണ്ടത് അല്ലെ? എന്തായിരിക്കും എഴുതുക? നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ മക്കളെ 25 വർഷത്തിന് ശേഷം എഴുതുന്നത് എന്തായിരിക്കും ഒരു ഖണ്ണി? പെട്ടെന്ന് എഴുതണം, 5 മിനിറ്റ് സമയം തരും. 5 മിനിറ്റ് സമയം. 25 വർഷത്തിന് ശേഷം നിങ്ങളുടെ മക്കൾ നിങ്ങളെ കുറിച്ച് എഴുതുന്ന എന്താണ്? കൂടുതൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നിങ്ങളുടെ മക്കളാണെന്ന് ഞാൻ പറയും. ചോദ്യം മനസ്സിലാകാതെ വേണ്ടത് വേണ്ടും ചോദിക്കാം. മനസ്സിലായോ? 25 വർഷത്തിന് ശേഷം ഇതുപോലെ നിങ്ങളുടെ മക്കൾ വന്ന് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ആ മക്കളോട് പറയുന്നു നിങ്ങളുടെ നിങ്ങളുടെ അച്ഛനെ കുറിച്ച് ഒരു ഖണ്ഡിക എഴുതുന്നു എന്ന് പറഞ്ഞാൽ എന്ത്? അതായത് നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ മക്കൾ എഴുതേണ്ടത് എന്താ? നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ മക്കൾ എഴുതേണ്ടത് എന്താ? മനസ്സിലായോ? മനസ്സിലായോ? നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ മക്കൾ 25 വർഷത്തിന് ശേഷം മറ്റാരെയും നോക്കിട്ട് എഴുതണ്ട, മറ്റാരെയും നോക്കിട്ട് എഴുതേണ്ടതില്ല. ഒന്ന് വിട്ടിരുന്നോളൂ വേണമെങ്കിൽ. നിങ്ങളെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. 5 മിനിറ്റ് മാത്രമാണ് സമയം, പക്ഷേ മതി കേട്ടോ. ഫോട്ടോ വളരെ പെട്ടെന്ന്, അധികം ഒരു 1.5 മണിക്കൂർ 100 മിനിറ്റ് നമ്മുടെ നാവിൽ അടിയിൽ വെച്ച് നോക്കാം, കുത്തി നോക്കാം, തിരിച്ച് നോക്കാതെ പല സാധനങ്ങളായിട്ട് ആളുകൾ ചിലപ്പോൾ അതിൽ നിങ്ങൾ പെട്ടുപോകും. പെൺകുട്ടികളോടാണെങ്കിൽ പെൺകുട്ടികളെടുത്തും ഇതേ ആവശ്യം ഉന്നയിച്ച് വരാം, പക്ഷെ കുറച്ചുകൂടി ഭീകരമായിട്ട് നിങ്ങളോട് അനാവശ്യമായ നോട്ടം, അനാവശ്യമായ വാക്ക്, അനാവശ്യമായ സ്പർശം നിങ്ങളടുത്ത് കാണിച്ചു വരും. അതൊക്കെ കാണിക്കുന്നത് പരിചിതരായിരിക്കില്ല പലപ്പോഴും. നമ്മുടെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയിരിക്കും കുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങളിൽ 90%ലേറെയും അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ നടത്തിയതാണ്. പത്രം ഇതൊക്കെ വായിച്ചാൽ നിനക്ക് മനസ്സിലാവും, ടി വി ഒക്കെ കാണുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ തവണ തന്നെ നമുക്ക് എതിരെ വരുന്ന അനാവശ്യമായ നോട്ടം, അനാവശ്യമായ സ്പർശം, അനാവശ്യമായ വാക്കുകൾ, അതുപോലെ അനാവശ്യമായ സ്വഭാവങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ശ്രമത്തെ ഏറ്റവും ആദ്യത്തെ തവണ തന്നെ വിരൽ ചൂണ്ടി വേണ്ട, അരുത്, ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ഏറ്റവും ആദ്യത്തെ തവണ തന്നെ സാധിക്കേണ്ടതുണ്ട്. ഇനി അച്ഛൻ്റെ ബന്ധുവല്ലേ, അമ്മായിയുടെ സുഹൃത്തല്ലേ, ഏട്ടൻ്റെ ചങ്ങാതിയല്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരു തവണ അനുവദിച്ചു കൊടുത്താൽ അത് വെച്ച് നിങ്ങളെ പിന്നീട് ബ്ലാക്ക്മെയിൽ ചെയ്യും. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ തവണ കൊടോത്തേക്ക് ലാസ്റ്റ് ബസ് ഇടക്കിടക്കെ വരുവാ, കൊടോത്തേക്ക് ലാസ്റ്റ് ബസ് ഇടക്കിടക്കെ വരുവാ. ഇല്ല, എപ്പോഴാണ് വരിക? അതിനാണ് ഏറ്റവും ആദ്യത്തെ തവണ തന്നെ നിങ്ങൾക്ക് പറഞ്ഞിരിക്കണം വേണ്ട, അരുത്, ഏത് തമ്പുരാനായാലും വെള്ളത്തോട്ട് നിങ്ങൾക്ക് പറയാനാവുമെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള പീഡനങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരമാണ്. നിങ്ങൾ ഒരു തവണ പെട്ടുപോയാൽ അതോടെ കേട്ടു. അപ്പൊ അവിടെ വായ തുറന്ന് പറയേണ്ടതുണ്ട്. അവിടെ നിന്ന് എല്ലാവർക്കും കേട്ടപ്പോഴേക്കും റെഡിയാണോ എല്ലാരും പറയാൻ? ഡീൽ ഓർ നോ ഡീൽ? വായ തുറന്ന് പറയേണ്ടതുണ്ട്. ഇല്ല, അല്ല, അരുത്. ക്രമം വേണം അല്ലെ, ക്രമവും സമാധാനം. ഇത് പോലീസിന് മാത്രം പോരാ, സ്റ്റുഡന്റ് പോലീസിന് മാത്രം, കയ്യടിയിൽ മാത്രം പോരാ, ജീവിതത്തിനാകെ ഒരു ക്രമവും സമാധാനവും ഉണ്ടാകേണ്ടത്. അതിന്റെ ഒരു ആദ്യപടി മാത്രമാണ് എസ് പി സി എന്ന് പറയുന്നത് നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. സ്കൂളിൽ ഇത്രയും കുട്ടികളല്ലോ, സ്കൂളിൽ ധാരാളം കുട്ടിയാണ്. അതിൽ 10-50 പേരാണ്, 42 പേരും ഒക്കെ തെരഞ്ഞെടുത്തിട്ടുണ്ടാവും. അവർ ഈ സമൂഹത്തിൽ മാതൃകയായി ജീവിക്കണം, അവർക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാനാവുന്നുള്ളത് കൊണ്ടാണ് ഇവർ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ക്ലാസ്സല്ലേ എല്ലാവരും? അപ്പൊ ജീവിതത്തിന് ക്രമം വേണം, സമാധാനം ഒക്കെ വേണം. എല്ലാവർക്കും നോട്ട്ബുക്ക് ഉണ്ടല്ലോ അല്ലേ? പേനയുണ്ടല്ലോ?